അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പര ഇന്ത്യ അലമാരയിൽ എത്തിച്ചിരിക്കുകയാണ്. മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തൂത്തുവാരികതന ചെയ്തു. കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെ ഏകദിനത്തിലും ടെസ്റ്റിലും ഒരു മത്സരത്തിൽ പോലും ജയിക്കുവാൻ അനുവദിക്കാതിരുന്ന ഇന്ത്യ 2020 ലോകകപ്പിലേക്കുള്ള പടയൊരുക്കം അതിശക്തമാക്കിയിരിക്കുകയാണ്. നായകൻ എന്ന നിലയിൽ നമ്മുടെ രോഹിത് ശർമ്മയും കൈയ്യടി നേടുന്ന പ്രകടനങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ബൌളിംഗ് ചേഞ്ചിലും ഫീൽഡിംഗ് വിന്യാസത്തിലുമെല്ലാം തന്റേതായ കയ്യൊപ്പ് ചേർത്തുവാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അപൂർവമായ ഒരു ക്യാപ്റ്റൻസി റെക്കോർഡും അദ്ദേഹം സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. അതായത് മറ്റൊരു ഇന്ത്യൻ നായകനും ഇതുവരെ എത്തിപ്പിടിക്കാനാവാത്ത ഒരു റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2020 ഫോർമാറ്റിൽ മൂന്നോ അതിൽ കൂടുതലോ വൈറ്റ് വാഷ് പരമ്പരകൾ നേടിയ ഏക ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2017 ശ്രീലങ്ക, 2018 വെസ്റ്റ് ഇൻഡീസ്, 2021 ന്യൂസിലാൻഡ്, 2022 വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകൾക്കെതിരെയാണ് രോഹിത് ശർമ്മ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ നേട്ടത്തിന്റെ തലപ്പത്ത് മുൻ പാകിസ്ഥാൻ നായകൻ സർഫറാസ് അഹമ്മദാണ്. 5 തവണയാണ് അദ്ദേഹം ഈ ഒരു നേട്ടത്തിലെത്തിയത്. അഫ്ഗാനിസ്ഥാന്റെ അസ്ഗർ അഫ്ഗാനിനൊപ്പം 4 വിജയങ്ങളുമായി ഇപ്പോൾ 2nd സ്ഥാനത്താണ് രോഹിത് ശർമ്മ. ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം ഈ റെക്കോർഡിൽ രോഹിത് തലപ്പത്തെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയെ 1st നമ്പർ 2020 ടീമാക്കുവാനും രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു. 2016 ഇതിഹാസ നായകൻ MS ധോണിയാണ് അവസാനമായി ഇന്ത്യയെ 1st നമ്പർ 2020 ടീം എന്ന നിലയിലേക്ക് എത്തിച്ചത്. ഇതിനുശേഷം വിരാട് കോഹ്ലിക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരൊറ്റ പരമ്പര കൊണ്ട് തന്നെ ഇന്ത്യയെ തലപ്പത്തിലേക്ക് എത്തിക്കുവാൻ രോഹിത്തിനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. മാത്രമല്ല നാട്ടിൽ ഏറ്റവും കൂടുതൽ 2020 വിജയം നേടിയ നായകന്മാരിൽ 3rd സ്ഥാനത്തേക്ക് ഉയരുവാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. 14 വിജയങ്ങളാണ് രോഹിത് ശർമ്മ നേടിയിരിക്കുന്നത്. 15 വിജയങ്ങൾ നേടിയ ന്യൂസിലാൻഡ് നായകൻ കെയ്ൻ വില്യംസിനും ഇംഗ്ലണ്ട് നായകൻ ഓയിൻ മോർഗനുമാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, രോഹിത് ശർമ്മ ഈ 14 വിജയങ്ങൾ നേടിയത് വെറും 15 മത്സരങ്ങളിൽ നിന്നാണ്. ഒരേ ഒരു മത്സരം മാത്രമാണ് രോഹിത്തിന് കീഴിൽ ടീം തോറ്റത്. ഇതിൽ നിന്ന് തന്നെ രോഹിത്തിന്റെ നായക മികവ് എത്രത്തോളമാണെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വർഷം നടക്കുന്ന 2020 ലോകകപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2021 നടന്ന 2020 ലോകകപ്പിൽ വലിയ പ്രതീക്ഷകളുമായി പോയി തീർത്തും നിരാശപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മടക്കമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും തിളങ്ങുക എന്നത് അഭിമാന പ്രശ്നം തന്നെയാണ്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ മികച്ചൊരു ടീം രൂപപ്പെട്ട് വരുന്നുമുണ്ട്. സൂര്യകുമാർ യാദവ്, വെങ്കടേഷ് അയ്യർ എന്നിവരുടെ പ്രകടനം ടീമിന്റെ പ്രതീക്ഷ ഉയർത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല പേസ് നിരയാവട്ടെ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യുവ പേസർമാരും രവി ബിഷ്ണോയെ പോലുള്ള യുവ സ്പിന്നർമാരും ടീമിന്റെ പ്രതീക്ഷയ്ക്ക് തുയരുന്നുണ്ട്. ഏത് വമ്പന്മാരെയും വീഴ്ത്തുവാൻ കെൽപ്പുള്ളവരായി ഇന്ത്യ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇതേ ഫോം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. രാഹുൽ ദ്രാവിഡിനും രോഹിത് എന്ന നായകനൊപ്പം പ്രവർത്തിക്കുവാൻ കൂടുതൽ താല്പര്യമുണ്ട്. ഈ കൂട്ടുകെട്ടാവട്ടെ ശരിക്കും ഫലം ചെയ്യുന്നുമുണ്ട്. ഓപ്പണിംഗിലേക്ക് KL രാഹുൽ തിരിച്ചെത്തുന്നതോടെ ഇന്ത്യ കൂടുതൽ കരുത്തരാവുകയും ചെയ്യും. ഇനി ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഈ മാസം 24 ആരംഭിക്കുകയാണ്. 3 മത്സരങ്ങളാണ് ഈ ഒരു പരമ്പരയിലുള്ളത്. ഈ ഒരു പരമ്പരയിലും ശ്രീലങ്കയെ വൈറ്റ് വാഷ് ചെയ്യുവാനായാൽ 2020 റാങ്കിങ്ങിലെ ഇന്ത്യക്ക് 1st സ്ഥാനം ഊട്ടി ഉറപ്പിക്കുവാൻ സാധിക്കും. രോഹിത് ശർമ്മ എന്ന നായകന് കീഴിൽ ഇന്ത്യക്ക് ഇനി പ്രതീക്ഷകൾ ഒരുപാടാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിന 2020 പരമ്പരയിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ പരമ്പര തൂത്തുവാരിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ഫോർമാറ്റിലും വൈറ്റ് വാഷ് ചെയ്യാൻ സാധിച്ച ഏക ഇന്ത്യൻ നായകനായി രോഹിത് ശർമ്മ മാറുകയും ചെയ്തു. എന്തായാലും വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പര നേട്ടം ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. 2 തവണ 2020 ലോകകപ്പ് കിരീടം നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. എന്നാൽ കളിച്ച 6 മത്സരത്തിലും ടീം തോറ്റത് അവർക്ക് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു. 3rd 2020 ഇന്ത്യ ജയിച്ചത് പല സൂപ്പർ താരങ്ങളുടെയും അഭാവത്തിലാണ്. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് എന്നിവരൊന്നും ഇന്ത്യൻ ടീമിലില്ലായിരുന്നു. ഹർഷൽ പട്ടേൽ, ആവേശ് ഖാൻ, ദീപക് ചഹർ തുടങ്ങിയ യുവ ബൌളർമാർ മാത്രമാണ് ഒപ്പമുണ്ടായിരുന്നത്. എന്നിട്ടും കൃത്യമായ ബൌളിംഗ് ചേഞ്ചിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തുവാൻ നായകൻ എന്ന നിലയിൽ രോഹിത്തിന് സാധിക്കുകയും ചെയ്തു.